കനത്ത മഴയിൽ മുഴപ്പിലങ്ങാട് നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബങ്ങളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. മനോജ് ചേരുന്നുണ്ട് തത്സമയം അവിടെ നിന്ന് വിവരങ്ങളുമായി. മനോജ്, മുഴപ്പിലങ്ങാട് തീരദേശ മേഖല കൂടിയാണ്. ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് പുഴയുമാണ്. കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് അവിടെ. ഈ വെള്ളം കയറിയ വീടുകളിലെ കുടുംബങ്ങളെയൊക്കെ എങ്ങോട്ടാണ് മാറ്റുന്നത്? ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ടോ അവിടെ? അർജുൻ, മുഴപ്പിലങ്ങാട് സ്ഥിതി വളരെ ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ മഴക്ക് അല്പം ശമനമുണ്ടെങ്കിലും വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിലുള്ള പ്രയാസം പ്രതിസന്ധി ഈ മേഖലയിലുള്ള ആളുകൾ നേരിടുന്നു. നിരവധി കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശം നമ്മുടെ ഈ ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഒരു ആ പ്രദേശത്തിന്റെ ഇടതു ഭാഗത്തായി വലിയ തോതിലുള്ള ഒരു വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. വെള്ളം ഇന്നലെ മുതൽ വെള്ളം കയറാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ മുട്ടോളം വെള്ളം ഇപ്പോൾ തന്നെ ഈ നടപ്പാതയിലൊക്കെ ഉണ്ട്. വീടിന്റെ അകത്തേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ മുഴപ്പിലങ്ങാട് മേഖലയിൽ വലിയ തോതിലുള്ള പ്രയാസം ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കേണ്ടി വരും എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് സ്കൂളിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുടുംബങ്ങളെയൊക്കെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് ബന്ധുവീടുകളിലേക്കും മറ്റുമാണ്. ബന്ധുവീടുകളിലേക്കും മറ്റും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ വീട്ടിൽ സാധനങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്ന് ഈ പ്രദേശവാസികൾ പറയുന്നു. നമ്മളോടൊപ്പം ഇവിടുത്തെ ആളുകൾ തന്നെ ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം? എന്താണ് ഇപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു താഴ്ന്ന പ്രദേശമാണ്. ഇതിനു മുമ്പ് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ വെള്ളം കയറിയിട്ട് നമ്മളെ ബീച്ചിലുള്ള മത്സ്യത്തൊഴിലാളികളും ഉള്ള നാട്ടിലെ ആൾക്കാരെല്ലാം വന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ ആൾക്കാരെ മാറാൻ താമസ ഇതിലുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി താമസിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതിന് മുമ്പും ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പും ഇതേപോലെ വെള്ളത്തിണ്ടായിരുന്നു. ഇപ്പം അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഇതിൻ്റെ പുതിയ റോഡിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഈ വെള്ളം പോകേണ്ടിട്ടുള്ള 2-3 ചാലുകളുണ്ടായിരുന്നു. അതെല്ലാം അടഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പം അതിപ്പം ഇന്നലെ ഏതെല്ലാം ഒന്ന് തുറന്ന് രാത്രി തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം പോകണം. ഇപ്പം നമ്മൾ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് എകർത്തിയിട്ടാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ചിട്ട് ഇവിടെ നമ്മൾ അണ്ടർ പാസേജ് ഇവിടെ വരുന്നതാണ്. മറ്റേ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അണ്ടർ പാസേജ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് ഉയർന്നിട്ടാണുള്ളത്. അപ്പോൾ അതിന് കണക്കായിട്ട് ഈ വെള്ളം പോകേണ്ട സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഇത് ഈ ഒരു സംഭവത്തിന് എങ്ങനെയായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് ഇവർ ഉണ്ടാക്കിയ ഡ്രൈനേജിലൊരു കണക്ഷൻ കൊടുത്ത് അതിനെ ഒരു വെള്ളം നല്ല ഒഴുക്ക് ഒരു തടസ്സമില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഈ വെള്ളം പോകും. സാധാരണ ഇത് നല്ല മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ഇതിപ്പം കുറച്ച് വർഷമായിട്ട് ഉണ്ടാകുന്നതാണ്, പൊതുവെ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ്, ഇങ്ങനെ ഉണ്ടാകുന്നതാണ് സംഭവം. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വലിയൊരു പറയത്തക്കുള്ള മഴയൊന്നും ഇവിടെ നമ്മളെ 2 കൊല്ലം മുമ്പുണ്ടായ പ്രളയം പോലത്തെ അങ്ങനത്തെ മഴയൊന്നും ഉണ്ടല്ല. ഇന്നലെ പെയ്തൊരു മഴേൻ്റെ വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ ആ വെള്ളത്തിന് തന്നെ ഇപ്പം ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള കാരണം ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട പണിയിലുള്ള കുറച്ച് ഇതാണ്. നമുക്കതിൻ്റെ അതിൻ്റെ ഇതെന്നാണെന്ന് അറിയില്ല. പക്ഷേ അതാണ് കൂടുതൽ സാധ്യത. എങ്ങനെയാണ് ഇപ്പോൾ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടോ? അതിനുള്ള സംവിധാനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കേരളത്തിൻ്റെ സൈന്യം എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവരെല്ലാവരും സജ്ജമായി തന്നെ വന്നോ? ഞങ്ങളിവിടെ 3 പ്രളയത്തിനും രക്ഷാപ്രവർത്തനത്തിന് ഒരേ സ്ഥലത്ത് നിന്ന് പോയ 3 പ്രളയത്തിന് രക്ഷാപ്രവർത്തനം പോയത് മുഴപ്പിലങ്ങാട് തെരുമ്മൽ നിന്ന ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ആ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്നതും പിന്നെ ഇടക്കാട് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളും ഇവിടെ ഓൾറെഡി രാവിലെ തന്നെ എല്ലാവർക്കാരുണ്ട്. മാറാൻ പറ്റിയ ആൾക്കാരെ ഒരുവിധ ആൾക്കാരെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഞങ്ങൾ മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരടുത്ത് 2-ാമതും 3-ാമതും ഇങ്ങനെ നിങ്ങൾ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ തന്നെ പ്രവർത്തകരെല്ലാം എല്ലാവരും പോയിട്ടുണ്ട്. ഇനി മാറാൻ പറ്റുന്ന ആൾക്കാരെ നമ്മളെ മാറും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ വെള്ളം പൊന്തിന്നേ ഉള്ളൂ. ആളവർ പേടിക്കത്തക്കേണ്ട രീതിയിൽ ഒരു സംഭവമില്ല. വെള്ളം പൊന്തിന് വീട് ഉപകരണങ്ങൾ കാര്യങ്ങളെല്ലാം ഇതാകും, നശിക്കും എന്തായി കഴിഞ്ഞാൽ. കാരണം എല്ലാ താഴത്തെ ഫ്ലോറിൽ ഒരു നമ്മളെ ഒരു 4 അടി 3.5 അടി 4 അടി വെള്ളം ഇപ്പോൾ എന്തായാലും ഓൾറെഡി ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ വെള്ളമുണ്ട്. അപ്പോൾ വീടുകളിലെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നല്ലാണ്ട് ഒരാൾക്ക് മറ്റുള്ള രീതിയിൽ അപകടം വരാൻ സാധ്യത കുറവ് തന്നെയാണ്. കാരണം അതിനുള്ളൊരു അവസ്ഥ എന്തായാലും വെക്കൂല. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, അതിനുള്ള രക്ഷാപ്രവർത്തനം എന്തായാലും ഞങ്ങൾ ചെയ്യും. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് അർജുൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ 3 ദിവസമായി വലിയ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 മഴയിൽ ഇത്രയും വലിയ വെള്ളം ഇവിടെ കഴിഞ്ഞ തവണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇപ്പോൾ ഇപ്പോൾ തോണി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആ തോണിയിൽ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇനിയും ആളുകൾ ഇവിടെ കുറെ ആളുകളുണ്ടോ ഇവിടെ ഇനിയും മാറ്റി താമസിക്കാൻ കുറെ ആളുകളുണ്ട്? നാല് വീട്ടിലെ ആളുകളുണ്ട്. നാല് വീട്ടിലുള്ള അവരെ ഇപ്പൊ മാറ്റും. മത്സ്യത്തൊഴിലാളികളാണ് അതിന് മുൻകൈ എടുത്തത്. മത്സ്യത്തൊഴിലാളികളാണ് ഫൈബറും കാര്യങ്ങളെല്ലാം എടുത്തു വന്ന് സനീന്റെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് എല്ലാ വീടുകാരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രയാസം തന്നെയാണ്, നമുക്കിപ്പോ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. പ്രയാസം തന്നെയാണ്. മൊത്തം വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള എല്ലാ വീടുകളും കുറെ ആളുകളെ വീട് മാറ്റി പാർപ്പിച്ച് നാല് വീട്ടിലുള്ള ആളുകളെ ഇപ്പൊ മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വീടുകളുണ്ട് ഏതാണ്ട് ഈ ചുറ്റളവിൽ? ഏകദേശം ഒരു 40 വീടുകളുണ്ടാവും. എല്ലാവരുടെയും പ്രശ്നം വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ തവണത്തെ മറ്റു പ്രളയത്തിനൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ? അതിനേക്കാൾ പ്രശ്നമാണോ ഇപ്പോൾ? കുറച്ച് രൂക്ഷമായിട്ടുള്ള ഇത് ഈ റോഡ് വന്നതിന് ശേഷമുള്ള ഒരു പ്രശ്നമാണ്, ഓവിന്റെ പ്രശ്നമാണ്. എന്തായാലും എല്ലാ ആളുകളും ഇവിടെ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ അർജുൻ ഈ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു പ്രയാസം, കാരണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു ഏതാണ്ട് ഒരു മുക്കാൽ നമ്മുടെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഉള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു മുൻപാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 മഴയുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിൽ കൂടി റെഡ് അലർട്ടിന് സമാനമായ ഒരു മഴ ഈ കഴിഞ്ഞ 2 ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ മഴ അല്പം ശമനം വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലൊക്കെ തന്നെ വലിയ മഴയായിരുന്നു എല്ലാ ഭാഗങ്ങളിലും, വലിയ പ്രയാസം എല്ലാ മേഖലയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളോടൊക്കെ ജാഗ്രത പുലർത്തണം എന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഏതെങ്കിലും നിലക്കാത്ത രീതിയിലുള്ള മഴ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കരുതുന്നതിന് അപ്പുറത്തേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഭീതി ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യത്തിലുള്ള വെള്ളപ്പൊക്കമൊന്നും ഇവിടെ ഇല്ല എന്നാണ് അധികൃതരും പറയുന്നത്. എന്തായാലും ഈ മുഴപ്പിലങ്ങാട് ഭാഗത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലേക്ക് പോകുന്ന ഒരു വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടി നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചത്? എത്ര ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ജില്ലാ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ CPM പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് സന്ദർശിച്ചു. ഇതിനകം ഏതാണ്ട് 7 വീടിനകത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകളുടെ വീടിനുള്ളിൽ ഇപ്പം വെള്ളം കയറിയുണ്ടെങ്കിലും വലിയ ആളപായം മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രവർത്തകർ വളണ്ടിയർമാർ എല്ലാ വീടും സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുകയാണ്. പഞ്ചായത്ത് എന്ന നിലയിൽ ചേർന്നുകൊണ്ട് ഇവിടെ നമ്മളിപ്പം മാറ്റി താമസിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഷെൽട്ടർ ഉൾപ്പെടെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. 12 ഇതിൻ്റെ യോഗങ്ങൾ കൂടി ചേർന്നുകൊണ്ട് വരും നിലയിലേക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നിലവിലിപ്പോൾ അങ്ങനെ ആവശ്യമാണെങ്കിൽ അതിനാവശ്യമായ രീതിയിലേക്കുള്ള മുൻകരുതൽ ഉൾപ്പെടെ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് എന്നീ കാര്യങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴൊരു ഭീതി വേണ്ട ഒരു സാഹചര്യം വേറെ വലിയ ഭീതി. കാലാകാലങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് മുഴപ്പിലങ്ങാട് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പ്രയാസമുണ്ട്. പക്ഷെ ഇപ്പം ഈ ഒരു മഴ പെയ്തോടുകൂടി ഈ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയപാതയുടെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ ചില പ്രയാസങ്ങൾ, ആ പ്രവർത്തനം പൂർത്തിയാവാത്തതുകൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്. എന്തായാലും അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലാണ് ബന്ധപ്പെട്ട അധികാരികൾ ഉൾപ്പെടെ. ഇന്നലെ കാലത്ത് മുതൽ തുടങ്ങിയ മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്നുകൊണ്ട് റോഡ് മുറിച്ചുകൊണ്ട് വെള്ളം പിന്നെ പോകാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം തുടങ്ങിയാണ്. എന്തായാലും വല്ലാത്ത നിലയിലേക്ക് നമ്മുടെ നാടിനാകെ പ്രയാസപ്പെടുന്ന ഭീതിപ്പെടുന്ന ഒരു നില ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജില്ലാ പഞ്ചായത്ത് അംഗം ബിജുവാണ് നമ്മളോട് സംസാരിച്ചത്. എന്നാലും IRPC വളണ്ടിയർമാരും ഇവിടെ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ IRPC ബന്ധപ്പെടാം. എങ്ങനെ നാടിന്റെ പൊതുപ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നുണ്ട് എന്നതും നമ്മുടെ കേരളത്തിന്റെ കണ്ണൂരിന്റെ കരുത്താണത്. നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ കണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിന്റെ സേന എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം എല്ലാം മറന്നുകൊണ്ട് രംഗത്തിറങ്ങുന്ന കാഴ്ച. അതേ രീതിയിൽ തന്നെ ഈ നാടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സജ്ജമായി തന്നെ ഈ നാടൊന്നാകി നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഭയവും ആർക്കും വേണ്ട എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ ADM KK ദിവാകരൻ നമ്മളോട് ഇന്നലെ പറഞ്ഞിരുന്നു. നിരവധി
ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സ്കൂളുകൾ എല്ലാം തന്നെ സജ്ജമാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ക്രമീകരണങ്ങളൊക്കെ തന്നെ സുസജ്ജമാണ് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഭീതിയുടെയും ആവശ്യമില്ല. പക്ഷേ വെള്ളം ഇപ്പോഴും ഒരു പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് ഈ മുഴപ്പിലങ്ങാട് ഭാഗത്ത്. അർജുൻ.